ശ്രീ സുരേഷ് ബാബു, യു ഡി എഫ് സർക്കാർ സാങ്കേതികമായി എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്തെ അനുമതി ദീർഘിപ്പിച്ചു കൊടുത്തു എന്ന് പറയാം. പക്ഷേ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ എടുത്തു പറയേണ്ടത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. മാധവ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷവും ഈ 406 ഹെക്ടർ വരുന്ന പരിസ്ഥിതിലോല മേഖലയിൽ സർവേ തുടരാൻ വേണ്ടി 2 വർഷത്തെ കൂടി കാലാവധി നീട്ടിക്കൊടുക്കാൻ വ്യവസായ വകുപ്പും മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന വനം വകുപ്പും ചേർന്ന് തീരുമാനമെടുത്ത സാഹചര്യം എന്ത് അന്വേഷിക്കണ്ടേ? ഒന്ന്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, താങ്കൾ കോഴിക്കോട് ജില്ലയിൽ തന്നെയുള്ള നേതാവാണ്, ആ മേഖലയെക്കുറിച്ച് നന്നായി അറിയാവുന്ന ആളുമാണ്. കക്കയം ജലസംഭരണി അടക്കം അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ഈ മേഖലയിൽ ഒരു സ്വകാര്യ കമ്പനിക്ക് മൈനിങ്ങിന് വേണ്ടി എല്ലാ നയങ്ങളും ചട്ടങ്ങളും കാറ്റിൽ പറത്തി എൽ ഡി എഫ് സർക്കാർ അനുമതി നൽകിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഒരു രാഷ്ട്രീയ ബാധ്യതയില്ലേ, നയപരമായ ബാധ്യതയില്ലേ യു ഡി എഫിന്? അതിൻ്റെ പിറകെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ആ മേഖലയിലുള്ള ഒരു നേതാവായ താങ്കൾ അതിനെ ന്യായീകരിക്കരുത്. അല്ല, ഇത് പിന്നെ സുരേഷ്, എങ്ങനെയാത് ഞാനൊരു ന്യായീകരിച്ചതായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. ന്യായീകരിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. ഞാൻ അതിൻ്റെ ഒരു സാങ്കേതിക വശം നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഗവൺമെൻറ്റിനകത്തോ യു ഡി എഫിനകത്തോ ഈ ഖനനാനുമതിയുടെ അന്തിമഘട്ടത്തിലേക്കോ അതല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു ഘട്ടത്തിലേക്കോ ഇതിൻ്റെ ചർച്ച വന്നു കഴിഞ്ഞാൽ ഞാൻ മാത്രമെന്നല്ല, ഞാൻ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ആളെന്നുള്ളത് മാത്രമല്ല, യു ഡി എഫും കോൺഗ്രസും ഒരു കാരണവശാലും ഈ വളരെ 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 പ്രാധാന്യമുള്ള പാരിസ്ഥിതിക പ്രാധാന്യമുള്ള പ്രദേശത്ത് ഒരു തരത്തിലുള്ള ഖനനാനുമതിയും കൊടുക്കുകയോ അനുവദിക്കുകയോ ചെയ്യുന്ന പ്രശ്നമില്ല. അത് യു ഡി എഫ് ഗവൺമെൻറ് എത്ര കാലം തുടരുന്നു അത്രയും കാലം അതിനകത്ത് ഖണ്ഡിതമായതിൻ്റെ തീരുമാനമെടുക്കും. ഒരു പ്രശ്നവും ഉണ്ടായില്ലല്ലോ, ഒരു വലിയ ചർച്ചയും പോലും നടക്കേണ്ടി വന്നില്ലല്ലോ, അല്ലെങ്കിൽ ഒരു വാദപ്രതിവാദം നടക്കേണ്ടി വന്നില്ലല്ലോ. ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ ഒന്ന്, കേരളത്തിൽ ഇതൊക്കെ പറയുമ്പോൾ തന്നെ ഛത്തീസ്ഗഡ് അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും വനാവകാശ നിയമങ്ങൾ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് ആദിവാസികളുടെ ഭൂമി ഇല്ലാതായി സ്വകാര്യ മേഖലയ്ക്ക് വൻതോതിൽ ഖനനാനുമതി നൽകുന്നുണ്ട്. അതൊരു ഭാഗം. രണ്ടാമതേ, ഏറ്റവും അവസാനം കേന്ദ്രത്തിൻ്റെ ഖനന നയം സംബന്ധിച്ചു വന്നിരിക്കുന്ന നിയമങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് 6 മാസത്തിലധികമായി ഈ അനുമതി പെൻഡിങ്ങിലാണെങ്കിൽ പോലും സ്വമേധയാ സ്വകാര്യ മേഖലയ്ക്ക് ഖനനാനുമതി ലഭിക്കുന്ന തരത്തിൽ വളരെ ശക്തമായ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന പല ചട്ടങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഈ രണ്ട് സാഹചര്യങ്ങൾ കണ്ടുവേണം സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ പരിമിതമായ റോളേ ഉള്ളൂ എന്ന് പറഞ്ഞ് കൈയൊഴിയാൻ. അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്, മാധവ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് കാണേണ്ടേ? ഈ മേഖലയുടെ പ്രാധാന്യം കാണേണ്ടേ? വനം വകുപ്പും ഒരു പ്രമുഖ കക്ഷിയുടെ നേതാവും ഒക്കെ ഇത്തരം നിലപാട് പറയുമ്പോൾ കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഗുരുതരമായ നയവ്യതിയാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ബാധ്യത വേണ്ടേ മിനിഞ്ഞാന്നൊരു ടെലിവിഷൻ വാർത്ത വരുന്നതുവരെ ഇതിന് കാക്കണമായിരുന്നു? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ അവസാനത്തെ ചോദ്യത്തിൽ നിന്ന് പിറകോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് കൊണ്ട് മാത്രമാണ് അതിലേക്ക് കടക്കാത്തത്. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് പൂർണ്ണമായും ഗവൺമെൻറ്റുകൾ അംഗീകരിക്കാതിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് അതിനകത്ത് റിവ്യൂ ആവണം എന്നുള്ള തീരുമാനത്തിൻ്റെ വെളിച്ചത്തിലാണ് കസ്തൂരിരംഗൻ കമ്മീഷനെ നിശ്ചയിക്കുന്നതും കസ്തൂരിരംഗൻ റിപ്പോർട്ടൊക്കെ വരുന്നതും. പക്ഷേ അത് പറയുന്നത് കൊണ്ട് ഇവിടെ പാരിസ്ഥിതിക ലോല പ്രദേശത്തിൽ എന്തെങ്കിലും തരത്തിൽ ഇളവ് വരുത്തണമെന്ന് ഞാൻ സൂചിപ്പിച്ചു എന്ന ദുർവ്യാഖ്യാനം ഉണ്ടാകരുത്. ഈ പ്രദേശങ്ങൾ മുഴുവൻ, ചക്കിട്ടപാറയായാലും അതുപോലെയുള്ള പരിസര പ്രദേശങ്ങളായാലും, അതീവ പാരിസ്ഥിതിക ദൗർബല്യമുള്ള പ്രദേശങ്ങളായതുകൊണ്ട് അവിടെ ഖനനം അനുവദിക്കുന്ന കാര്യത്തിൽ ഒരു കാരണവശാലും യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നൊരു തീരുമാനം അനുകൂലമായി ഉണ്ടാവുകയില്ല. നേരെ മറിച്ച് ഇത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ വന്നിട്ടുള്ള ഒരു തരം പ്രൊസീജിയറലായിട്ടുള്ള നീക്കങ്ങൾ മാത്രമേ ഞാനതിനെ കാണാൻ ആഗ്രഹിക്കുന്നുള്ളൂ, അതല്ലെങ്കിൽ ഞാനതിനെ കാണുന്നുള്ളൂ. അതല്ലാതെ ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ തീരുമാനം ഖനനത്തിന് അനുകൂലമായി ഉണ്ടായിട്ടില്ല. കേരളത്തിൻ്റെ, പ്രത്യേകിച്ച് കോഴിക്കോടിൻ്റെ ഭൂപ്രദേശത്തിൻ്റെ സാഹചര്യത്തിൽ ഖനനാനുമതി കൊടുക്കുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയുന്നൊരു വിഷയവുമല്ല. സുരേന്ദ്രൻ, ഇവിടെ ഒരു അന്വേഷണം സമഗ്രമായി വേണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ബെല്ലാരി മേഖലയിൽ MSPL തിരിച്ചടി നേരിട്ടു. ബാലദത്ത ഗ്രൂപ്പിൻ്റെ കർണാടകത്തിലെ തന്നെ ട്രാക്ക് റെക്കോർഡ് എല്ലാ ആൾക്കാർക്കും അറിയാം. കേരളത്തിൽ പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട വലിയ പ്രദേശത്തേക്ക് ഇവർ ചുവട് വെക്കുന്ന സമയത്ത് ഒരുപാട് കിംവദന്തികളും ഒരുപാട് ചില സിവിൽ ഡിസ്പ്യൂട്ടുകളും ഇപ്പോൾ തന്നെ ആ മേഖലയിൽ നടക്കുന്നുണ്ട്. പല പ്രധാനപ്പെട്ട ആൾക്കാരും ഈ മേഖലയിൽ ഭൂമി വാങ്ങിക്കൂട്ടിയതിനെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾ, അത് നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ പാർട്ടിക്കകത്തടക്കം ചർച്ചയായ പല പരാതികളും, ഈ കാര്യത്തിലൊക്കെ തൽക്കാലം ജനരോഷം കൊണ്ട് ഒരു മേഖലയിലെ മാത്രം ഖനനാനുമതി റദ്ദാക്കി എന്ന് പറഞ്ഞതിൽ അവസാനിക്കണമോ നടപടികൾ?
തീർച്ചയായിട്ടും സുരേഷ്, ഇത് സംബന്ധിച്ച് ഇപ്പോൾ ആഞ്ചലോസിൻ്റെ അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയതോടെ നമുക്ക് ബോധ്യമായി അന്നത്തെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ വനം വകുപ്പിൻ്റെ എതിർപ്പ് മറികടന്നുകൊണ്ട് വ്യവസായ മന്ത്രിയുടെ താല്പര്യപ്രകാരമാണ് നടന്നത്. CPM-ൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി രാമകൃഷ്ണൻ്റെ അടുത്ത്, അതുപോലെ തന്നെ പ്രമുഖരായിട്ടുള്ള പല നേതാക്കളുടെയും അടുത്ത് ഇത് സംബന്ധിച്ചുള്ള പരാതികൾ എത്രയോ മാസങ്ങൾക്ക് മുമ്പ് ലഭിച്ചതാണ്. കോൺഗ്രസ് നേതാക്കൾക്കും ഇത് അറിയാവുന്നതാണ്. അവർ ഇത്രയും കാലം അത് മൂടി വെച്ചതാണ്. അതിനുശേഷമാണ് ഈ കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രി ആയതിനു ശേഷം, മുഖ്യമന്ത്രി വനം മന്ത്രി ആയതിനു ശേഷം, താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഗാഡ്ഗിൽ കമ്മിറ്റിയും ഒക്കെ വന്നിട്ടും അവർ ചുളിവിൽ ഇത് നടത്തിക്കൊടുക്കാൻ തയ്യാറായതാണ്. അതിനിടയിലാണ് മാധ്യമങ്ങൾ ഇത് പുറത്തു കൊണ്ടുവന്നതും പൊതുപ്രവർത്തകർ രംഗത്ത് വന്നതും. അതുകൊണ്ട് ഇത് ഒഴിവായി എന്ന് നമ്മൾ ഇപ്പോഴും വിചാരിക്കുന്നില്ല. കാക്കൂരിലെ കാര്യം വ്യവസായ മന്ത്രി പറഞ്ഞിട്ടില്ല, മാവൂരിലെ കാര്യം വ്യവസായ മന്ത്രി പറഞ്ഞിട്ടില്ല. ഇതിപ്പോ ചക്കിട്ടപാറയിലെ ജനങ്ങൾ സംഘടിച്ച ഒരു സമരത്തിനിറങ്ങുന്ന ഘട്ടം വന്നതുകൊണ്ട് മാത്രമാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇത് പൂർണ്ണമായിട്ടും ഈ ഭീഷണി ഒഴിവായിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഒരു ഉത്തരവ് വന്നാലേ പറയാൻ കഴിയുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഇത് വെറുതെ അങ്ങ് വിട്ടാൻ പറ്റില്ലല്ലോ. ഇത് ആരാണ്? ബെല്ല CBI അന്വേഷിക്കുന്ന കമ്പനിയാണ്. ഇത്രയും ട്രാക്ക്, അവരുടെ ഇത്രയും മോശം ട്രാക്ക് റെക്കോർഡുള്ള ഒരു കമ്പനിയാണ്, കളങ്കിതരായിട്ടുള്ള കമ്പനിയാണ്. അവരെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കൂട്ടിക്കൊണ്ടുവന്നു, അതിന് കോൺഗ്രസും ലീഗും ഒത്താശ ചെയ്ത് കൊടുത്തു. ഇതാണ് കേരളം ചർച്ച ചെയ്യേണ്ട, കേരളം കാണേണ്ട ഒരു കാര്യം. എളമരം കരീമും കുഞ്ഞാലിക്കുട്ടിയും ഉമ്മൻചാണ്ടിയും ഒരേ താല്പര്യം കേരളത്തിൽ സംരക്ഷിക്കുന്നു. അതാണ് ഈ ഖനനം മായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വന്നിട്ടുള്ള എല്ലാ വാർത്തകളും, ഇനി വരാൻ പോകുന്ന ഞെട്ടിപ്പിക്കുന്ന പല വാർത്തകളും തെളിയിക്കുന്നത്. അതുകൊണ്ട് സമഗ്രമായ അന്വേഷണം വേണം ഇക്കാര്യത്തിൽ. UDF-നെ ഒന്നും മറച്ചു വെക്കാനില്ലെങ്കിൽ അവർ ധൈര്യമായിട്ടുള്ള ഒരു അന്വേഷണത്തിന് ഉത്തരവിടട്ടെ. ബിനോയ് വിശ്വം, പശ്ചിമഘട്ട സംരക്ഷണം സംബന്ധിച്ച് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം കസ്തൂരിരംഗൻ റിപ്പോർട്ട് വലിയ വിവാദമായിരിക്കുന്നു. ഈ കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെതിരെ ജനങ്ങളെ അണിനിരത്തുന്നവർക്ക് നേരെ ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം ഖനി മാഫിയയ്ക്ക് വേണ്ടി കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ്. ഇടതുപക്ഷം വളരെ ശക്തമായി കുടിയേറ്റ മേഖലയിൽ കർഷകരെ ഒഴിപ്പിക്കുന്ന നിലപാടിനെതിരെ സമരരംഗത്താണ്. പക്ഷേ പരോക്ഷമായെങ്കിലും ആ മേഖലയിലെ അനധികൃത ഖനനത്തെ, ക്വാറി മാഫിയകളെ, ഇതുപോലെ വരുന്ന സ്വകാര്യ കമ്പനികളെ എതിർക്കുന്ന പാർട്ടിയും പ്രസ്ഥാനവും മുന്നണിയുമാണ് തങ്ങളുടേതെന്ന് പരസ്യമാക്കിയെങ്കിൽ മാത്രമേ ആ ഒരു മോറൽ റൈറ്റ് ഉണ്ടാവൂ. ആ പശ്ചാത്തലത്തിൽ ഈ തീരുമാനത്തിലെ ദുരൂഹതകൾ നീക്കാൻ ഇനി എന്ത് നടപടികൾ സ്വീകരിക്കണം? ഇടതുപക്ഷം കർഷകന്റെ ഭാഗത്ത് നിൽക്കും. അവൻ്റെ ആശങ്ക അകറ്റിയേ തീരൂ. കർഷകന് അവൻ്റെ ആശങ്കകളുണ്ട്, അത് പരിഹാരം ഉണ്ടായേ തീരൂ. പക്ഷെ കർഷകരല്ല ഖനി ഉണ്ടാക്കുന്നത്, കർഷകനല്ല ഇവിടെ എല്ലാം തുറന്ന് തുറന്ന് മാന്തിയെടുക്കാൻ പോകുന്നത്, കർഷകനല്ല ഇവിടുത്തെ വലിയ ക്വാറി ഉടമസ്ഥന്മാർ, കർഷകനല്ല അവിടെ ഫോറസ്റ്റ് ഓഫീസ് തീയിടാൻ പോയത്, കർഷകനല്ല ഇവിടെ എല്ലാ തൊന്നിവസവും കാണിക്കുന്നത്. കർഷകൻ്റെ പേരിൽ കറുകത്തിരിച്ചിരിക്കുന്ന ഇത്തരം വലിയ ഖനികളുടെ താല്പര്യങ്ങൾ, ക്വാറി ഉടമസ്ഥന്മാർ, വലിയ മാഫിയ ശക്തികൾ, അവരെല്ലാമാണ് കർഷകൻ്റെ പേരിൽ പലപ്പോഴും പലതും കാട്ടിക്കൂട്ടുന്നത്. ഞങ്ങൾ നിൽക്കുന്നത് കർഷകൻ്റെ ഭാഗത്താണ്. ഇടതുപക്ഷത്തിൽ അങ്ങനെ നിൽക്കാൻ പറ്റൂ? ഇടതുപക്ഷം കർഷകൻ്റെ, തൊഴിലാളിയുടെ ഭാഗത്ത് നിൽക്കുന്നത് തീർച്ചയായിട്ടും അവരോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ്. ആ സ്നേഹത്തിന് ഞാൻ വർഗപരമായ സ്നേഹമെന്ന് വിളിക്കും. പക്ഷേ അതോടൊപ്പം MSPL-ന്റെ പക്ഷത്തേതെങ്കിലും ഇടതുപക്ഷ നേതാവ് നിന്നോ എന്ന കാര്യം കൂടി അന്വേഷിക്കണം. അത് പുറത്തു കൊണ്ടുവരണം. അത് ഇടതുപക്ഷത്തിന്റെ വിശ്വാസിയുടെ പ്രശ്നമാണ്. അതൊക്കെ ഊഹാവോ? അല്ല, ഇടതുപക്ഷത്തിൻ്റെ അങ്ങനെ ഏതെങ്കിലും ഒരു മുതലാളിയുടെ, വലിയ ഖനി ഉടമസ്ഥന്മാരുടെ ബന്ധുവാകാൻ പറ്റില്ല. അങ്ങനെ ബന്ധുവാകുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല. MSPL-ആകട്ടെ, അല്ലെങ്കിൽ ബെല്ലാരിയിലെ റെഡ്ഡി സഹോദരന്മാരാകട്ടെ, അല്ലെങ്കിൽ പോസ്കോ കമ്പനിയാകട്ടെ, അല്ലെങ്കിൽ ഛത്തീസ്ഗഡിലെയോ, അല്ലെങ്കിൽ ജാർഖണ്ഡിലെയോ, അല്ലെങ്കിൽ ഒറീസയിലെയോ, അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലെയോ, ഈ സ്ഥലങ്ങളിലെല്ലാമുള്ള വലിയ വലിയ ഖനി മാഫിയുടെ കൂടെ ഞങ്ങളാരുമില്ല. ഞങ്ങളാരുമില്ല. ഇടതുപക്ഷക്കാർക്ക് അവിടേക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അവിടെയൊക്കെ എല്ലാവർക്കും അറിയാം ആരാ ഉള്ളതെന്ന്. ഒരു വലിയ അളവോളം കോൺഗ്രസിൻ്റെയും BJP-യുടെയും ഭരണകർത്താക്കൾ, നേതാക്കന്മാർ, അവരെല്ലാമാണ് ശരിക്കു പറഞ്ഞാൽ ഈ ഖാനി മാഫിയയുടെ ബന്ധുക്കൾ. ഈ ചക്കിട്ടപ്പാറയിലെ അതേ മാതൃകയിൽ തന്നെ മാവൂരെയും കാക്കൂരെയും അനുമതി കൂടി റദ്ദാക്കണം എന്ന് താങ്കൾ ആവശ്യപ്പെടുവോ? എങ്ങനെ 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 ചക്കിട്ടപ്പാറയിലെ അനുമതി റദ്ദാക്കാൻ വ്യവസായ വകുപ്പ് എടുത്ത തീരുമാനത്തിനൊപ്പം മാവൂരെയും കാക്കൂരും ഇപ്പോൾ നൽകിയിട്ടുള്ള അനുമതി കൂടി റദ്ദാക്കണം എന്ന് താങ്കൾ ആവശ്യപ്പെടുമോ? സംശയമൊന്നും വേണ്ട. മാവൂരും കാക്കൂരും അടക്കമുള്ള പ്രദേശങ്ങളിലെ ഇത്തരത്തിലുള്ള എല്ലാ അനുമതികളും റദ്ദാക്കിയേ തീരൂ എന്ന് മാത്രമല്ല, പശ്ചിമഘട്ട മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വൻതോതിലുള്ള ഖനിപ്രവർത്തനങ്ങൾ, വൻതോതിലുള്ള പാറുപൊട്ടിക്കലുകൾ, വൻകിട ക്വാറിയിങ് ഇതിനെല്ലാം അന്ത്യമുണ്ടായേ തീരൂ. സുരേഷ് ബാബു ഇപ്പോൾ പുറപ്പെടാം. ആ മേഖലയിൽ കൂടി എല്ലായിടത്തും പാറകളെല്ലാം. സുരേഷ് ബാബു, എനിക്ക് ബിനോയോട് ചോദ്യം ലളിതമായിട്ട് ചോദിക്കാനുണ്ട്. പ്ലീസ് PG സുരേഷ് ബാബു.
എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബഹുമാനനായിട്ടുള്ള മുൻ വനംമന്ത്രി ശ്രീ ബിനോയ് വിശ്വത്തോട് ഞാൻ വളരെ വിനയപൂർവ്വം ഒരു ചോദ്യം ചോദിക്കുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കൊടുത്ത ഈ നടപടിയെ സംബന്ധിച്ച് ഒരു അന്വേഷണം അങ്ങ് ആവശ്യപ്പെടാൻ തയ്യാറുണ്ടോ? വനം വകുപ്പിനെ മറികടന്നുകൊണ്ട്, പ്ലാന്റേഷൻ കോർപ്പറേഷനെ മറികടന്നുകൊണ്ട് എളമരം കരീം ഇതിന് അനുമതി നൽകിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം എന്നാവശ്യപ്പെടാൻ അങ്ങ് തയ്യാറാകുമോ എന്നാണ് എൻ്റെ ചോദ്യം. സുരേന്ദ്രൻ, എളമരം കരീമിന്റെ ഡിജെ ആഞ്ചലോസ് അത്തരം ഒരു അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അല്ല, ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ സുരേന്ദ്രൻ പുലർത്തും പറയുന്നത് രാഷ്ട്രീയമായ കാരണങ്ങളാണ്. നിങ്ങളുടെ രാഷ്ട്രീയ കെണിയിലൊന്നും തലതേക്കാൻ ഞാനില്ല. പ്രമുഖനായിട്ട് ഇടതുപക്ഷ രാഷ്ട്രീയ വിശ്വാസമില്ല. അതുകൊണ്ട് ഉണ്ട് ഉണ്ട് സുരേന്ദ്രന്റെ രാഷ്ട്രീയം ഉണ്ടല്ലോ. രാഷ്ട്രീയം ഉണ്ടെന്ന് എന്തിനാ മറച്ചു വെക്കുന്നത്? ഞാനിതിനെ കാണുന്നത് ഇടതുപക്ഷം ഭരിച്ചാലും UDF ഭരിച്ചാലും പശ്ചിമഘട്ട മേഖലയിൽ ഖനന പ്രവർത്തനങ്ങൾ പാടില്ല. അങ്ങനെ ഒരു ഉത്തരവുണ്ടായിട്ടുണ്ട് ഇടതുപക്ഷ കാലത്തെങ്കിൽ. അത് തെറ്റാണ്, ആ തെറ്റ് തിരുത്തപ്പെട്ടേ തീരൂ. UDF തെറ്റ് ആവർത്തിക്കാൻ